ഹായ് ഓൾ, ഞാൻ റിൻസി ബിനോയ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഹിസ്റ്റമിൻ അലർജി റിലേഷൻ. ഹിസ്റ്റമിൻ എന്ന ബയോജനിക് അമീൻ മൂലം നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അലർജി ഉണ്ടാക്കുന്ന ഏജൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലർജൻസ്. ഇത്തരത്തിലുള്ള അലർജൻസിനോട് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലർജി. ചില കുട്ടികൾക്കൊക്കെ പോളൻ ഗ്രെയിൻസ് കൊണ്ട് അലർജി ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഫെദേഴ്സ് കൊണ്ട്, കെമിക്കൽസ് കൊണ്ട്, ചിലർക്കാണെങ്കിൽ മുട്ട, പാല് അങ്ങനെയുള്ള ആഹാര സാധനങ്ങളിൽ നിന്ന് പോലും അലർജി ഉണ്ടാകാറുണ്ട്. ഇനി എങ്ങനെയാണ് ഈ അലർജി ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അലർജൻസ്, എക്സാമ്പിളായിട്ട് നമുക്ക് പോളൻ ഗ്രെയിൻസ് എടുക്കാം. നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ടുള്ള ഈ പോളൻ ഗ്രെയിൻസ് നമ്മുടെ നേസൽ ക്യാവിറ്റിയിലുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ ആദ്യം തന്നെ അറ്റാച്ച്ഡ് ആവും. നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യുന്ന ഫോറിൻ ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻ. അതായത് പുറത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അലർജൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻസ്. ഇത്തരത്തിലുള്ള ആൻറ്റിജൻസിനെ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ വഴി ടി സെല്ലുകൾ കളക്ട് ചെയ്യുന്നു. ടി സെൽസിൻ്റെ സഹായത്തോടുകൂടി ബി സെൽസ് റിലീസാകുന്നു. ബി സെൽസ് ഐ ജി ഇ ആൻറ്റിബോഡീസിനെ റിലീസ് ചെയ്യുന്നു. ഇത്തരത്തിൽ റിലീസായ ഐ ജി ഇ ആൻറ്റിബോഡീസ് മാസ്റ്റ് സെൽസിലെ റിസപ്റ്ററുമായി ബൈൻഡ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഫോറിൻ ബോഡീസ് അഥവാ ആൻറ്റിജൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സെല്ലുകളാണ് മാസ്റ്റ് സെൽസ്. ഇവ കണക്റ്റീവ് ടിഷ്യൂവിലെ മൈഗ്രൻറ്റ് സെൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള മാസ് സെൽസിൽ ധാരാളം ഹിസ്റ്റാമിൻ അടങ്ങിയ ഗ്രാനൂൾസ് കാണപ്പെടും. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ സർഫസിൽ അല്ലെങ്കിൽ ഔട്ടർ മെംബ്രെയിനിൽ ധാരാളം റിസപ്റ്റേഴ്സും കാണാൻ കഴിയും. നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആൻറ്റിജൻസിന് എതിരായി പ്രവർത്തിക്കുന്ന ഐ ജി ആൻറ്റിബോഡി മാസ് സെൽസിന് മുകളിൽ റിസപ്റ്റർ സൈറ്റുകളിൽ ബൈൻഡ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഐ ജി ആൻറ്റിബോഡിയിലേക്ക് ആൻറ്റിജൻസ് ബൈൻഡ് ചെയ്യപ്പെടുന്നു. അതുവഴി ഹിസ്റ്റമിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് റിലീസപ്പ് ആകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഹിസ്റ്റമിൻസിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് വാസോ ഡയലേഷനാണ്. ഇങ്ങനെ നമ്മുടെ ബ്ലഡ് വെസൽസിനുണ്ടാകുന്ന വാസോ ഡയലേഷൻ മൂലം നേസൽ സ്റ്റിഫ്നെസ്സും സ്നീസിങ്ങും നേസൽ ഡിസ്ചാർജും ഒക്കെ ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിൽ ലിബറേറ്റ് ചെയ്ത ഹിസ്റ്റമിൻസിൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിഹിസ്റ്റമിൻസ്. ഇത്തരത്തിലുള്ള ആൻറ്റിഹിസ്റ്റമിൻസ് നമ്മുടെ ശരീരത്തിലെ ഹിസ്റ്റമിൻ റിസപ്റ്ററുമായി ബൈൻഡ് ചെയ്യുന്നു. ഈ ആൻറ്റിഹിസ്റ്റമിൻസിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ ശരീരത്തിന് ഒരു സിംറ്റമാറ്റിക് റിലീഫ് അലർജി ഡിസോർഡറിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഹിസ്റ്റമിൻസിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.